നമസ്കാരം, റാഫ്ട് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ ഒരുങ്ങുന്ന അൽ നസറിന് കരത്ത തിരിച്ചടിയായിക്കൊണ്ട് അവരുടെ സൂപ്പർ താരത്തിന് പരിക്കേറ്റിരിക്കുന്നു. ഈ വാർത്ത ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അൽ നസർ സ്പെയിനിൽ ട്രെയിനിങ് ക്യാമ്പിലാണ്, പ്രീ സീസൺ ക്യാമ്പിലാണുള്ളത്. അവിടെ ഓൾറെഡി അവരൊരു മത്സരം കളിച്ചു കഴിഞ്ഞു. ഇനി നാളെ അൽമരിയക്കെതിരെ കളിയുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ടാലിസ്കക്ക് മസിൽ ഇഞ്ചുറി പിടിപെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ അൽ തൗണിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരം നഷ്ടമായേക്കും. ഇതാണ് ആദ്യം വന്നത്. പിന്നീട് കൂടുതൽ വിശദാംശങ്ങൾ വന്നു. അതിൽ വന്നത് അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ടിയർ സംഭവിച്ചിരിക്കുന്നു. ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത്. പക്ഷേ ആ ഇഞ്ചുറിയുടെ സിവിയാരിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് ഇനിയും നിർണയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം എത്ര കാലം പുറത്തിരിക്കും എന്നുള്ളത് ഇഞ്ചുറിയുടെ സിവിയാരിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. യൂഷ്വലി 1 to 2 weeks ആയിരിക്കും ഇഫ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇഞ്ചുറി. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി ആണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഇഞ്ചുറി ആണെങ്കിൽ 1-2 ആഴ്ച കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാലം പുറത്തിരിക്കേണ്ടി വരും. നമുക്കറിയാം ആൻഡേഴ്സൺ ടാലിസ്ക കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ് നീണ്ട കാലം പുറത്തിരുന്നിട്ട് തിരികെ വരികയാണ്. വീണ്ടും പരിക്ക് പറ്റുന്നു എന്നുള്ളത് അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. ഇപ്പൊ നാളെ അൽമരിയക്കെതിരെ പ്രീ സീസൺ കളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ സൗദി അറേബ്യയിലേക്ക് മടങ്ങിപ്പോകും. സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലില് അൽ തവൂണിനെതിരെ ഓഗസ്റ്റ് 14 അൽ നസറിന് കളിക്കാനുള്ളത്. രാത്രി ഇന്ത്യൻ സമയം 9:45 ആ സെമി ഫൈനൽ മത്സരം. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഓഗസ്റ്റ് 13 അൽ ഹിലാലും അൽ അഹ്ലി സൗദിയും തമ്മിൽ ഏറ്റുമുട്ടും. ഫൈനൽ മത്സരം, സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം ഓഗസ്റ്റ് 17 രാത്രി ഇന്ത്യൻ സമയം 9:45 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും സൂപ്പർ കപ്പ് വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ അൽ നസർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് ടാലിസ്കയുടെ പരിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവരാം.